ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ചെമ്പരത്തീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഗ്രാഫ്റ്റിന് അതൊക്കെ ഇപ്പോൾ നന്നായി വളർന്ന് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നന്നായിട്ട് വെട്ടിക്കൊടുത്ത് ഷെയ്പ്പ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. പോരാത്തേനെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ മുന്നേ ചെയ്തിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്ത ചെമ്പരത്തി പ്ലാന്റ്. ഇത് ഞാനൊരു 5 പോട്ടിലായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ട്. ഇതിലിപ്പം കുറേ ചെമ്പരത്തികളൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ചിലതൊക്കെ ഒരു അത്ര വളർന്നു വന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വളർന്നത് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം. ഇപ്പോൾ ഒരു ദിവസം തന്നെ ഇതിൽ 2-3 വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം തന്നെ ഇപ്പോൾ തന്നെ അതാ നന്നായിട്ട് മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് പോയാലൊക്കെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വലുതായതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉണ്ടല്ലേ, മുകളിലെ പോയാലൊക്കെ നന്നായിട്ട് മുട്ടിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ലീഫ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് സാധാരണ ഒരു ഒറ്റച്ചെമ്പരത്തിയാണ്. എന്നാൽ ഈ ഒരു ചെമ്പരത്തിയൊക്കെ കണ്ടാലറിയാം അത് ഇരട്ട ചെമ്പരത്തി, നല്ല ഹൈബ്രിഡ് വെറൈറ്റി ചെമ്പരത്തികളാണ്. അതുപോലെ തന്നെ അതാ ഇവിടെ ഉണ്ടായ ചെറിയ ചെറിയ കുറ്റികൾ ഇത്. അപ്പോൾ മറ്റേതൊക്കെ നമുക്ക് നല്ല ഹൈറ്റ് പോയതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഗ്രോ ചെയ്തോളും. അപ്പോൾ ഞാൻ കുറച്ച് നമുക്ക് അത്യാവശ്യം ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും നല്ലോണം വളർന്നു വന്നിരുന്നതാണ്. ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത വീഡിയോയിൽ വളരെ ചെറുതായിരുന്നു. മുന്നത്തെ വീഡിയോ ഒക്കെ കാണാത്തവർ ഒന്ന് കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. 2-3 മാസമായിട്ടേ ഉള്ളൂ ഇതിപ്പം ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ട്. നന്നായിട്ട് തന്നെ ഗ്രോ ചെയ്ത് വന്നിട്ടുണ്ട്. ദിവസം ഒരു 2-3 വെറൈറ്റിയെങ്കിലും ചെമ്പരത്തി ഉണ്ടാവാറുണ്ട് ഇതിൽ. ഇന്ന് തന്നെ ഇപ്പം നാളത്തേക്കുള്ള മുട്ടുകളൊക്കെ ഇഷ്ടംപോലെ തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്, ഇത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഇതങ്ങനെ തന്നെ നിന്നോട്ടെ. ഇതിൻ്റെ ഇടയിൽ കാണുന്നതൊക്കെ വെറൈറ്റീസ് ഉണ്ട്. ഇതാ 1, 2, 3, 4, 5, 6, 7, 8 ഇതൊക്കെ ഇതിൻ്റെ വെറൈറ്റിയാണ്. ഇതിൽ കുറച്ച് വലുതായതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഹൈറ്റ് പോകുന്ന നേരത്തെ നമുക്ക് കൂടുമ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് കൂടുന്ന നേരം ഒന്നായി മൊത്തത്തിൽ കാണാനൊരു രസം ഉണ്ടാവില്ല. നല്ല കുറ്റിയിൽ തന്നെ വെറൈറ്റി പൂവുണ്ടാകുമ്പോൾ നമുക്ക് കാണാനും നല്ല രസമായിരിക്കും. അപ്പോൾ ഓവറായിട്ട് ഇത് ഗ്രോ ചെയ്യാത്തതായിരിക്കും നന്നാവുക. അപ്പോൾ നല്ല വലുപ്പം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുട്ട് വന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്തായതുകൊണ്ടാണ് തോന്നുന്നത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ ഗ്രോ ചെയ്തിട്ടുണ്ട്. നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ചെമ്പരത്തിക്കൊന്നും പ്രത്യേകിച്ച് വേണം, ആവശ്യമൊന്നും ഇല്ല. ഇതൊക്കെ ഒരു ഹൈബ്രിഡ് വെറൈറ്റികളാണ്. ഇതൊക്കെ നന്നായിട്ട് ഗ്രോ ചെയ്തില്ല, ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റികളാണ്. ഇതിൽ മുട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ ഇനി നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും വീഡിയോ എടുത്ത് കാണിച്ചു തരാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.